കളിയടേ ടൈ കളിക്കാൻ നിങ്ങൾ കളിക്കാൻ വന്നതാ പ്രോഗ്രാം ചെയ്യാൻ വന്നതാ ആ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്താണ് നമുക്കൊരു ഷോറൂം വരെ പോകണം മറ്റേ ടൂ വീലറിൻ്റെ ഷോറൂമിൽ ആ പോയിട്ട് പോയിട്ട് നീ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഒന്നും മനസ്സിലായില്ലേ അത് എപ്പിസോഡ് കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതെ കാണാം ഞാൻ പറഞ്ഞില്ലേ മോന് വണ്ടിയുടെ അധികം പവർ ഇല്ലാത്തത് വരുന്ന മോഡൽ 5G ഉണ്ട് സാർ ആക്റ്റീവ് 5G ആണ് അത് കഴിഞ്ഞ ലേറ്റസ്റ്റ് മോഡലുണ്ട് 125 അറിയണ്ടത് നമുക്ക് അതിൻ്റെ എത്ര രൂപയാണ് ആ വണ്ടിയുടെ ലിമിറ്റഡ് എഡിഷൻ ആകുമ്പോൾ 75,000 രൂപയാവും വണ്ടി വിലയാണ് ഫിറ്റിംഗ്സ് ഓൺ ദ റോഡല്ല അതിൽ ഫിറ്റിംഗ്സ് രജിസ്ട്രേഷനും കൂടെ വരും രജിസ്ട്രേഷൻ 800 രൂപയാവും പിന്നെ ഫിറ്റിംഗ്സ് 1,500 മുതലുണ്ട് ഈ 1 രൂപ കേസ് എന്താണ് 1 രൂപ അടച്ചാൽ മതി എന്ന് പറയുമ്പോൾ കസ്റ്റമറിന്റെ പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത് സിബിൽ സ്കോർ ഹൈ ആയിട്ടുള്ള കസ്റ്റമറിന് നമുക്ക് ഫുൾ ലോൺ അമൗണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും വണ്ടി ഒന്ന് നോക്കാം വണ്ടി വണ്ടി കാണിച്ചു ഇതിനൊക്കെ ഭയങ്കര പുള്ളിങ് ആണ് പയ്യന്മാരൊക്കെ എടുക്കുന്ന ഈ മോഡലാണ് ഇപ്പൊ ഇറങ്ങിയ പുതിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഇതിട്ടാണ് ഇറക്കിയിരിക്കുന്നത് നമുക്കിപ്പോ ഈ അവൻ പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ചോദിക്കാൻ പറഞ്ഞു അപ്പൊ അതിനകത്ത് നമുക്ക് എന്തൊക്കെ ഇപ്പോഴത്തെ എഡിഷൻ ഇറങ്ങിയതാണെങ്കിൽ ഈ സൈഡ് സ്റ്റാൻഡ് ഇവിടുത്തെ സ്റ്റാൻഡ് ഉണ്ടല്ലോ സ്റ്റാൻഡ് ഇല്ലേ നമുക്ക് അങ്ങനെ ഇല്ല അതിൻ്റെ ഫിറ്റ് ചെയ്താണ് വരുന്നത് ഫിറ്റിംഗ്സിലാണ് വരുന്നത് ഈ സ്റ്റാൻഡേ ഉള്ളൂ മറ്റേ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഇങ്ങനെ അത് അത് ചടഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പോകത്തില്ല പല ഈ സൈഡ് സ്റ്റാൻഡ് ഇട്ട് മറന്നു പോകുന്നതാണ് വിഷയം ഉണ്ടാകുന്നത് പിന്നെ സ്റ്റാർട്ട് ചെയ്താലും പോകത്തില്ല അപകടം പറ്റുമത് അപകടം പറ്റത്തില്ല പിന്നെ ഒരുപാട് കണ്ടീഷനോട് കൂടിയാണ് ഇപ്പോഴത്തെ ആ വണ്ടി ഇറക്കിയിരിക്കുന്നത് ശരിക്കും എനിക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞോളാം മോനാണ് അപ്പൊ അവനെ ഒരു വണ്ടി എടുത്തു കൊടുക്കണം എടുത്തു കൊടുക്കാം അപ്പൊ നമ്മളും ബൈക്കൊക്കെ എടുത്തു കൊടുത്ത പയ്യന്മാർ കയ്യിൽ നിൽക്കില്ല അപ്പൊ ഈ ടൈപ്പ് ഒരെണ്ണം എടുത്തു കൊടുക്കാന്ന് പെണ്ണുങ്ങൾക്കും ഇത്തിരി ഉപയോഗിക്കാമല്ലോ വാങ്ങാനും പോനാണ് എന്നെ അറിയോ നിങ്ങൾ വണ്ടി കുറിച്ചൊക്കെ അറിയോ ഞാൻ അത് ശരിയാണ് ഭാര്യ പൊക്കം കുറവാണ് അപ്പൊ ഇത് കാലെത്തുമല്ലോ അത്ര കുഴപ്പമില്ല എത്ര പൊക്കമുണ്ട് അങ്ങനെയല്ലോ പൊക്കം കുറവെന്ന് പറയാൻ പറ്റില്ല അല്ല പറഞ്ഞു എന്താ ഈ സീറ്റ് പൊക്കം കുറഞ്ഞ വണ്ടി എടുക്കണത് ഇത്തിരി ഒതുക്കി ചെയ്തേക്കുന്ന വണ്ടിയാണ് നീളം കൂടുതലായിട്ട് നമ്മളെ സാധാ ആക്റ്റീവ കാട്ടി വണ്ടി ഒതുക്കി ചെയ്തേക്കൊണ്ട് ഒതുങ്ങിയ ഭാര്യയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഇതിന്റെ പെയിന്റ് ഒന്നും പോകില്ല ഇത് മെറ്റാലിക് മെറ്റാലാണോ സാറേ മേഡം അത് ഞാൻ പറഞ്ഞു കൊടുക്കാം അത് ഈ പെയിന്റ് പോകുന്ന വെച്ചാൽ നിങ്ങൾ വീട് കഴിഞ്ഞാൽ നിങ്ങളെ പെയിന്റും പോകും വണ്ടിയുടെ പെയിന്റും പോകും അതല്ല ഞാൻ പറഞ്ഞു ഇത് കയറി ഇങ്ങനെ പിടിച്ചു പിടിച്ച സൈഡിൽ പെയിന്റ് പോണത് വണ്ടി സൂക്ഷിക്കുമ്പോൾ ഇത് ഈ സൈഡോ ആക്സിലറേറ്റർ ആണ് ആക്സിലറേറ്റർ
ആക്സിലേറ്റർ മാത്രമേ ഉള്ളൂ സംഭവം. സാറിന് വണ്ടി ഓടിക്കാറില്ല? ഞാൻ അറിഞ്ഞോ, അതെന്തെങ്കിലും അറിഞ്ഞോ? ആ ചോദ്യം കണ്ടു തന്നെ മനസ്സിലായി. ആക്സിലേറ്ററും ബ്രേക്കും ഇവിടെ, ഇതിൽ ആക്സിലേറ്റർ കൊടുത്തു പോകും, ഇത് ബാക്ക് ബ്രേക്ക്, അത് ഫ്രണ്ട്. അപ്പൊ അല്ലേ, നമ്മൾ വണ്ടി എടുക്കുമ്പോ ഇത് പിടിച്ചിട്ട് വേണം അടിക്കാൻ? അങ്ങനെയാണ്. അല്ല, അത് ഇത് പിടിച്ചിട്ടാണ് കയ്യിലെടുത്ത് കൊടുത്താലേ ആവശ്യമില്ലാതെ പവറുള്ള വണ്ടിയൊക്കെ എടുത്ത് കൊടുത്ത് പഞ്ചറായ കുഴപ്പമുണ്ടോ? സാറേ, വണ്ടി നോക്കിയെടുക്കണം. കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഈ വണ്ടി നോക്കിട്ട് പോയി, ഇതിന്റെ എഞ്ചിൻ നമ്പർ, ബാറ്ററി നമ്പർ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട്. പക്ഷെ ഇത് നമ്മള് പലയിടത്തും നമ്മൾ വണ്ടി ഇറക്കണതിന് മുമ്പ് ഒന്ന് സർവീസിന് കേട്ടിട്ടേന്ന് പറഞ്ഞ് ബാറ്ററി കൂരി എടുക്കുന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, നിങ്ങൾക്ക് എല്ലാം ഇത് ചെയ്തേ നമ്മൾ ഇവിടുന്ന് തരുള്ളൂ. ഇറക്കണേൻ്റെ അന്ന് ഇതെല്ലാം കാണിച്ചു തരും, ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന അത് ഇന്നത് ഇരിപ്പുണ്ട്, അങ്ങനെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ശരിയാണ്, ഞാൻ ഒരിക്കൽ വന്ന് ഇവിടെ എടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു അഭിപ്രായം പറഞ്ഞു. മോൻ കൊടുക്കുന്നു, മോൻ ചെന്ന് അവന്റെ കൂട്ടാനെടുത്ത് പറഞ്ഞു, അവന്റെ കൂട്ടാൻ അവന്റെ അമ്മ എടുത്ത് പറഞ്ഞു. അങ്ങനെ 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 അങ്ങനെയാണ് വണ്ടികളെന്ന് നടക്കുന്നത്. അവന്റെ അമ്മ എടുത്ത് പറഞ്ഞു, അവന്റെ അമ്മ എടുത്ത് പറഞ്ഞു, വീണ്ടും ആ കൂട്ടാനും അമ്മ അവന്റെ അമ്മ വണ്ടി വാങ്ങിച്ചു കൊടുക്കുമല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ വണ്ടി എടുക്കുന്ന അവന്റെ അമ്മ പറഞ്ഞത് അങ്ങനെ അങ്ങനെയാണ് വണ്ടികൾ ഇവിടെ വന്ന് എടുക്കുന്നെന്ന് പറഞ്ഞു. ഡീലറാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇൻസ്പെക്ഷൻ എപ്പോഴും ആള് വരുന്നതാ. നിങ്ങൾക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ആള് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ക്യാൻസലാവും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എടുത്ത് ഓടിച്ചു നോക്കാം, ഇതിനൊന്നും ഇറക്കി ഇവിടുത്തെ ആളെ നമ്മൾ എടുക്കുന്നത് ശരിയാണ്. ഈ വണ്ടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് എടുക്കാൻ പറ്റുമല്ലോ അല്ലേ? ഈ വണ്ടി തന്നെ എടുക്കാം. അല്ല, ഇനി അങ്ങനെ പുറത്തമ്മക്ക് കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ റൗണ്ട് സാറിന് കാണിക്കാൻ പറ്റില്ല, അത് വിഷയമില്ല. ഇത് നിങ്ങൾ ചില പല ടെക്നിക്കലായിട്ട് ഓടിച്ചെങ്കിൽ പിടിച്ചോ, പുറത്തോട്ട് പോവരുത്. ഇല്ല, ഇത് ഒരു കാര്യം, ഇവിടെ ഒരു കാര്യം ചോദിച്ചിട്ടു. അപ്പോൾ നല്ല സ്മൂത്താണ് ഓടിക്കാൻ, നല്ല സ്മൂത്താണ്, വേറെ ഒരു ഇതും വരത്തില്ല, കംപ്ലൈൻ്റ് ഒന്നും പെട്ടെന്നൊന്നും വരത്തില്ല. നമുക്ക് ഇതിപ്പോൾ ഇതിനേക്കാളും 125 ആണെങ്കിൽ 125 ആണെങ്കിൽ എത്ര വരും? 125 ആണെങ്കിൽ ഓടിച്ചു നോക്കാൻ പോയാണോ? ഓടിച്ചു നോക്കാൻ പോയതാണോ? അയ്യോ, വണ്ടി ആരാന്ന് എനിക്കറിയില്ല. ഇവിടെ വെച്ചത് വണ്ടി കൂടെ വന്ന്, കൂടെ വന്നിരുന്ന് ചോദിച്ച വണ്ടി അയാള് നോക്കട്ടെ, അയാള് നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് അത് വരുമായിരിക്കും. നമ്മൾ സെലക്ട് ചെയ്ത വണ്ടി, ഞാൻ പറഞ്ഞില്ലേ സെലക്ട് ചെയ്ത വണ്ടി അത് എനിക്കറിയില്ല. ഇവിടെ വന്ന് ഞാൻ വന്നപ്പോ ഇവിടെ നിൽക്കുന്നു ആള്, അവിടെ വന്ന അവിടെ അവിടെ കൗണ്ടറിൽ വന്നില്ലേ ഒരാള്? ഇല്ല, ഞാൻ അവിടെ വന്നപ്പോ അവിടെ വാതിലിന്റെ അവിടെ നിൽക്കായിരുന്നു. ഞാൻ പറഞ്ഞപ്പോ സാറ് പറഞ്ഞു ഒന്ന് നോക്കട്ടെ, ജസ്റ്റ് നോക്കട്ടെ, കാര്യമൊക്കെ. ഞാനല്ല പറഞ്ഞത്, നോക്കട്ടെ ഞാൻ പറഞ്ഞ, ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടെ, ഞാൻ എങ്ങനെ വണ്ടി വണ്ടി എടുത്ത് ഓടിക്കുന്നു ഇങ്ങനെയൊക്കെ പറയണേ? അത് നോക്കിട്ട് പോയി പറയേ. അവിടെ നിന്നില്ല, നിങ്ങളെ നിങ്ങളെ ഗേറ്റിന്റെ അവിടെ നിന്ന് എന്റെ കൂടെ ഇങ്ങ് വന്നതാണ്. ഞാൻ ചേച്ചി നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും. ഇത് ഒരു പ്രൂഫ് ഇല്ലെന്ന് ചാവി കൊടുത്തില്ല. ഞാൻ കൊടുത്തില്ല, ഞാൻ അവിടെ വണ്ടി കൊണ്ടുവച്ചിട്ടില്ല. ഇത് കഷ്ടമായി, ഇത് ആദ്യം ദിവസം തന്നെ വണ്ടി എടുക്കാൻ പറഞ്ഞു പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞതാണ് എടുത്തോണ്ട് പോരും. ചാവി ഇത് നീ ഫ്രണ്ടിൽ കൊടുത്തില്ല. അപ്പൊ സാറ് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഇവിടെ ഓടിച്ചു നോക്കി. ഇത് സെന്റർ സ്റ്റാൻഡ് വണ്ടി വെച്ചെങ്കിലും എടുക്കുന്ന അറിയത്തില്ല. കേറി ഇരുന്ന കസ്റ്റമർ സാറിന്റെ കൂടെ ഭയങ്കര കാര്യം പറഞ്ഞില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ ഉള്ള ആരെങ്കിലും ആയിരിക്കും. നമ്മളെ സ്റ്റാഫില്ല സാർ. നല്ല വണ്ടി നോക്കി എടുത്തു തരാന്നൊക്കെ പറഞ്ഞു. നിങ്ങളെ ഇതിൽ തന്നെ നല്ല വണ്ടി നോക്കി എടുത്തു തരാന്നുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ കരുതിയാ. സാറിന്റെ
അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ വണ്ടി ഓടിച്ച് ഞാൻ അങ്ങോട്ട് കേട്ടോളം. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞത് അയാൾ വണ്ടി എടുത്തോണ്ട് അങ്ങ് പോയി. അഭിലാഷേട്ടാ, ഒരു വണ്ടി നോക്കി, വണ്ടി ഒരാളെടുത്തോണ്ട്, ഒരു വണ്ടിയേ, ഒരു പാർട്ടി ഒന്ന് എടുത്തോണ്ട് പോയെന്ന് അവിടെ നിന്ന് കൂടെ ഒരാള് കേറി വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അല്ല, എന്റെ കൂടെ ഞങ്ങളുടെ കൂടെ അല്ല, നമ്മുടെ സ്റ്റാഫ് അല്ലാതെ അയാൾ വന്ന് ഇവിടുത്തെ വണ്ടിയുടെ കാര്യങ്ങൾ അതാണ്, ഇതാണ് മറ്റേ ഓയിൽ മാറണ, ഈ തറ വീടുന്ന പെയിന്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, എന്നൊക്കെ പറഞ്ഞു ഞാൻ വിചാരിച്ചു. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള ചേട്ടാ, ഈ ചാവി ആരെങ്കിലും കൊടുക്കലേ കൊടുക്കല്ലോ, ഒരു 500 പ്രാവശ്യം പലപ്പോഴും പല കേസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഷീന ഒരു വണ്ടി ഇപ്പൊ അങ്ങോട്ട് എടുത്തോണ്ട് വന്ന്, ഞാൻ സാറിന് കാണിക്കാൻ കാണിച്ചു, എന്റെ മുമ്പ് കാണിച്ചിട്ട് വണ്ടി ഇവിടെ കൊണ്ടുവച്ചു, ഞാൻ അങ്ങോട്ട് ഇറങ്ങി. നീ ചായ കൊടുക്കാതെ വന്നെങ്കിൽ ചായ ഓഫ് ചെയ്തിട്ട് വണ്ടി കണ്ടില്ല സാർ. ഞാൻ ഒറ്റയ്ക്കാണ്, അത് അവർക്കറിയാലോ ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നത്. ആ കയറിയിരിക്കാൻ പറഞ്ഞു. അല്ലല്ല, ഞാൻ പറഞ്ഞു നിങ്ങളെ അടുത്ത് വണ്ടി കൊടുക്കാൻ ഓടിച്ചോട്ടെ, ഞാനല്ലേ ഓടിച്ചോട്ടെ പറഞ്ഞ, ഇവിടെയുള്ള സാപ്പ് എടുത്തോണ്ട് പോകണമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് അറിഞ്ഞൂടല്ലോ എന്ത് കഷ്ടം ഈ പരിചയത്തെ എന്റെ തലയെ കൊണ്ട് വെക്കരുത്, ആവശ്യമില്ലാതെ. എടാ ഷീന, നീ ഈ വണ്ടി വന്ന് ഇവിടെ കൊണ്ട് വണ്ടി വെച്ച് ഈ ചാവി ഒന്ന് ഊരിയെടുക്കാത്ത, എനിക്ക് അതാണ് ഞാൻ കേൾക്കണത്. പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാൻ, അയാളുടെ നോക്കട്ടെ, അയാളുടെ അടുത്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങാൻ പോയി, ഇറങ്ങാൻ പോയപ്പോ നിങ്ങക്ക് ഞാൻ അപ്പൊ സാറിന്റെ കൂടെ ഭയങ്കര കമ്പനി ആയിട്ട് കാര്യം പറയായിരുന്നു, സാർ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. അപ്പൊ ഞാൻ സാറിന്റെ കൂടെ വന്നേണെന്നല്ലേ ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ സാർ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കട്ടെ എന്ന് സാറും പറഞ്ഞു. കസ്റ്റമറിനെ കൊടുത്ത് സാർ പറഞ്ഞു അല്ലല്ല, ഞാൻ കസ്റ്റമറെ കൊടുക്കാൻ പറഞ്ഞു ഇല്ലല്ലോ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അതല്ല, സാറ് പറഞ്ഞ കസ്റ്റമറെടുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, പുള്ളിയുടെ തോട്ടിക്ക് വേണ്ടി പറഞ്ഞു. സാറ് പറഞ്ഞു ജസ്റ്റ് ഇവിടെ ഒന്ന് ഇട്ട് ഓടിച്ച് നോക്കട്ടെ എന്ന്. ആര് ഓടക്കട്ടെ, ഞാനല്ലേ അതിന് അയാളെടുത്തോണ്ട് ഞാനാണോ അത്തരത്തിലുള്ള ഒരാളല്ല കൊച്ചുകാളെ ഇല്ല സാർ, ഞാൻ കൊടുത്തില്ല, പക്ഷെ അങ്ങനെ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് പെട്ടെന്ന് പുതിയ വണ്ടി ലോഞ്ച് ചെയ്യാൻ പറഞ്ഞു ടെസ്റ്റ് ഡ്രൈവിന് കൊടുക്കുന്നത്, ആക്റ്റീവേ ഹോണ്ടേ ഒക്കെ വണ്ടികൾ പറഞ്ഞ ഇത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് കൊടുക്കേണ്ട കാര്യമില്ല. ഒന്നുകിലും സ്റ്റേഷൻ അറിയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് പൈസ ഇവിടെ വെച്ചേ പറ്റുള്ളൂ, അക്കൗണ്ടിൽ എനിക്ക് കണക്ക് എനിക്ക് കാണിക്കണം, അവിടെ വണ്ടി സ്റ്റോക്ക് ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്ക് പൈസ അടയ്ക്കണം. അവിടെ ഈ ഞാൻ ഈ ചാവി ആര് പറഞ്ഞു ചാവി എടുത്ത് കൊടുത്ത, നീ ടെസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ അടുത്ത് കേൾക്കണ്ടേ, എൻ്റെ അടുത്ത് കേൾക്കാതെ വണ്ടി ഇങ്ങനെ കൊടുക്കണം, അത് പുള്ളിക്കല്ല വണ്ടി കേട്ടത്, ഈ വെളിയിൽ നിന്ന് ഒരാൾ വന്ന് വണ്ടി കേട്ട് വണ്ടി എടുത്ത് കൊടുത്തത്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു, സാറിൻ്റെ കൂടെ ഭയങ്കര കാര്യം പറച്ചില്ലായിരുന്നു. പുള്ളിക്കാരി ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങളൊക്കെ പറയണു, അതേപോലെ അയാളും പറയണു. അപ്പൊ ഞാൻ വിചാരിക്കണം ഇവിടുത്തെ ഒരു സ്റ്റാഫായിരിക്കും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരാളെ ഇതിനകത്ത് കേറ്റി എന്തിന്, അത് ചോദിക്കട്ടെ. എന്ത് അർത്ഥത്തിൽ അവരെ ചാവി കൊടുത്തു, എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഞാൻ സാറിന് വണ്ടി കാണിക്കല്ലേ പറഞ്ഞത്, സാർ ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിൽ എൻ്റെ അടുത്ത് സാർ ടെസ്റ്റ് ഡ്രൈവ് കൊടുത്താലും കുഴപ്പമില്ല, സാറിന് എനിക്കറിയാം ഈ ഊരും പേരും അറിഞ്ഞിട്ട് പൈസ കൊടുത്ത് വണ്ടി കണ്ടെത്തി പൈസ തരും. പൈസ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയണം, എനിക്ക് അക്കൗണ്ടിൽ പൈസ കിട്ടും, അത് നിങ്ങൾ രണ്ടുപേരും അങ്ങനെ അടക്കണമെന്നുള്ളത് നിങ്ങൾ രണ്ടും കൂടെ ആലോചിച്ചു, രണ്ടുപേരും ഒരുപോലെ റെസ്പോൺസ്. ഞാൻ അങ്ങനെ ഞാൻ നിന്റെ വണ്ടി ആണെങ്കിൽ വണ്ടി കൊടുക്കണം ഞാൻ പറഞ്ഞില്ല, ഷീനെ നിന്റെ അടുത്ത് വണ്ടി കാണിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ടെസ്റ്റ് ഡ്രൈവിന് കൊടുക്കണ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ?
ഞാൻ ചോദിച്ചു പുറത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞു. ഇല്ലേ കൊടുക്കൂല എന്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. വണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവച്ചത് ഇവിടെ ഇരുന്ന വണ്ടി അങ്ങനെ ഇവിടെ ഞാൻ സാറിന് ഓടിച്ച് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. കാണിച്ചു അവിടെ കേട്ട് കാണിച്ചു അവിടെ പോയിട്ട് വന്നു. സാറിനിട്ട് ഓടിച്ച് ഓടിക്കാൻ അറിയത്തില്ല, ഓടിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓടിച്ച് കാണിച്ചു കൊടുത്തത്. ഇവിടെ വെക്കണ്ടേ, ആ ചാവി വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് എടുത്തോണ്ട് പോയാ ആര് സമാനം. നിങ്ങളെ കൂടെ ഉള്ള ആരെങ്കിലും ആണത്? അങ്ങനെ ഒരാൾ വന്ന് നിന്നിട്ട് പറയുമ്പോ കഴിഞ്ഞ ദിവസം സർവീസിൽ ഒരാൾ വന്നപ്പോഴത്തേക്കും നമ്മളത് പറഞ്ഞതല്ലേ. അപ്പൊ അങ്ങനെ ഒരാൾ വന്ന് നിക്കണമെങ്കിൽ നമ്മൾ ചോദിക്കണ്ടേ ഇത് ആരാണ്, നിങ്ങൾ എന്തിനകത്ത് സംസാരിക്കണേ? നീ ചോദിക്കാത്തത് നിന്റെ ജോലി എന്താണ്? നീ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വേറെ ആൾ വന്ന് സംസാരിക്കും, നിങ്ങൾ ആരാണെന്ന് ചോദിക്കണ്ടേ? ആ ഉത്തരവാദിത്വം നിനക്കില്ലേ? അല്ലെങ്കിൽ തന്നെ എവിടെ കിടക്കുന്ന ഒരാൾ അയാളെ കണ്ട ആകാൻ തന്നെ അറിഞ്ഞോ ഒരു കള്ളൻ അലക്ഷണം. ഈ വണ്ടിയുടെ ചാവി എങ്ങനെ വന്നത്? അത് ഇന്നലെ അവിടെ നിന്ന് വന്ന വണ്ടി ആയിരിക്കും ചിലപ്പോ, നമ്മൾ ഡിസ്പ്ലേക്ക് വരെ വണ്ടി വന്ന വണ്ടി ആയിരിക്കും. ഈ ചാവിയുടെ നീ വണ്ടി ശരി ടെസ്റ്റ് ആയിട്ട് വണ്ടി ചോദിച്ചു, ഈ ചാവി ഊരി എടുക്കാത്തത്? അല്ല ഞാൻ ഷീന ഞാൻ എന്തിനും തിരിച്ചറിഞ്ഞ് ചോദിക്കാന്ന് ചോദിച്ചു. ഷീന വണ്ടി എടുത്ത് ഓടിച്ച് അങ്ങോട്ട് വന്നു. ഇതുവരെ ഇല്ലായിരുന്ന ഒരു കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയട്ടെ, സാറ് സാറെന്ന് പറഞ്ഞ കൂടുതൽ എന്റെ എന്നെ അതിനകത്ത് ഉൾപ്പെടുത്തരുത്. പറഞ്ഞ മനസ്സിലായല്ലോ, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ വല്ലവരും വണ്ടി എടുത്തു കൊടുക്കാൻ പറഞ്ഞാ. അല്ലെങ്കിൽ സാറ് സാറ് സാറെന്ന് പറഞ്ഞു എന്തിനാണ് ചെയ്യാൻ പോണത്? വണ്ടി കിട്ടിയില്ലെങ്കിൽ ചോദിച്ചിട്ട് വണ്ടി എടുത്ത് കൊടുത്താണ് ഞാൻ കേക്കണത്. എന്റെ അടുത്ത് ചോദിച്ചാ, എന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് വണ്ടി എടുത്ത് കൊടുക്കണേ. ഈ പൈസ ഇപ്പൊ ആര് വെക്കൂടെ? ഞാൻ പോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ ചോദിച്ചോ. നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം, കംപ്ലൈന്റ് ചെയ്തിട്ട് എന്താണ് പുള്ളിയുടെ ഹെൽപ്പ് എന്താണെന്ന് വെച്ച് ചോദിച്ചു, നമ്പർ വാങ്ങിച്ചു വെച്ചിട്ട് വിളിക്കും. എന്റെ ഉണ്ടായിരുന്നു, മറ്റേ ഫോണിലാണ് കിടക്കുന്നത്. നമ്പർ വേണോ? കൗമുദി ടി വി ഓമേകോട്. ഫോൺ നമ്പർ അങ്ങനെ കൗമുദി ടി വി ഓമേകോട്. സാറിന്റെ അഡ്രസ്സാണ് സാർ പറയുന്നത്, അഡ്രസ് എഴുതി. കൗമുദി ടി വി ഓ മൈ ഗോഡ് എന്ന ഒരു കോമഡി പ്രോഗ്രാമായിരുന്നു ഇത്രയും നേരം നടന്നത്. ഇതിപ്പോൾ നമ്മൾ കമ്മതി ടി വിയുടെ ഓമേഗോഡ് എന്ന് പറഞ്ഞ കോമഡി പ്രോഗ്രാമാണ്. പല ഷോറൂമുകളിൽ ഇതേപോലെ സംഭവിക്കാം അല്ലേ? അപ്പോൾ സ്റ്റാഫുകളുടെ തലയിലാവും, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തത്. എന്തു പറയുന്നു എക്സ്പീരിയൻസ്, ഇപ്പോൾ നടന്ന എക്സ്പീരിയൻസ്? അങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു ഞാൻ താക്കോല്. ആ പക്ഷേ പല വണ്ടി പല സ്ഥലങ്ങളിൽ റോഡ് ഓടിക്കാനായിട്ട് കൊടുക്കാറുണ്ടല്ലോ. റോഡ് ഓടിക്കാൻ കൊടുക്കാറുണ്ട്, പക്ഷേ അത് നമ്മൾ അതിന്റെ സ്റ്റാഫുകൾ ഓടിച്ച് കാണിച്ചു കൊടുക്കും. അല്ല എന്തുകൊണ്ട് അങ്ങനെ വിട്ടില്ല? അല്ല ചോദിക്കണ ഒരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് അങ്ങനെ വിട്ടില്ല? അങ്ങനെ പെട്ടെന്ന് സാറ് സാറിനെ അറിയാം, വിഷ്ണുവിനെ അറിയാന്നുള്ളത് കൊണ്ടാണ്. എന്നെ അറിഞ്ഞോണ്ട് കാര്യമില്ല, ഇപ്പൊ കൊണ്ടുപോയത് കണ്ടവരല്ലേ. എല്ലാരും നല്ല അഭിപ്രായം എല്ലാരും പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും നല്ല എല്ലാവിധ ഭാവങ്ങളും. സാർ എന്താ പറയുന്നത്? ഇങ്ങനെ ഒരു പ്രോഗ്രാം ടി വിയിൽ വല്ലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, എനിക്ക് മതിപ്പുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എന്തായാലും കൗമുദി ടി വിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്, വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ആ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എം ഡി ധനശ്വരിയുടെ എം ഡി ആയ പുലിയൂർ രായൻ സാറിനെ ക്ഷണിക്കുകയാണ്. നിർമ്മൽ റൈസ് നൽകുന്ന സമ്മാനം, കൊല്ലം സുപ്രീം നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് ബാലരാമപുരം ഉച്ചക്കട ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം, അറഫ ഗോൾഡ് നെടുമങ്ങാട് നൽകുന്ന സമ്മാനം, അമൗറ ഫാഷൻ ഡിസൈൻസ് നൽകുന്ന സമ്മാനം,
ഫോർ വിഷ് മാട്രസ് നൽകുന്ന സമ്മാനം, അപ്പു ഗാർമെന്റ്സ് മോഹിനി പട്ടുപാവാടകൾ നൽകുന്ന സമ്മാനം, ടീറോ ദോത്തീസ് നൽകുന്ന സമ്മാനം, തലീഷ ചുരിദാർ മെറ്റീരിയൽസ് നൽകുന്ന സമ്മാനം, ത്രീ ഡയമണ്ട്സ് പെർഫ്യൂം ചിന്നക്കട നൽകുന്ന സമ്മാനം, സോളോ സ്റ്റുഡിയോ കാഷ്വൽ ഷർട്സ് നൽകുന്ന സമ്മാനം, നോർത്ത് ക്ലബ് കിഡ്സ് ക്ലോത്തിങ് നൽകുന്ന സമ്മാനം. അപ്പോൾ തനുശ്രീക്ക് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ ഞങ്ങളുടെ നന്ദിയും അറിയിച്ചുകൊള്ളുകയാണ്. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. കണ്ടില്ലേ, ഇതേപോലെ കൂട്ടുകാരെ പറ്റിക്കുന്ന എപ്പിസോഡുകളാണ് ഇപ്പം തുടർന്ന് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, എല്ലാ കൂട്ടുകാർക്കും അങ്ങനെയാണ് താല്പര്യം, അതാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഓ മൈ ഗോഡിലേക്ക് വിളിക്കേണ്ട നമ്പർ 9946103928. ഞങ്ങളുടെ കോച്ചിങ് കട്ടസി മെൻസ് വേൾഡ് ബാലരാമപുരം.